ഹലോ വീട്ടുകാരെ എല്ലാവർക്കും നിസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കാം കേട്ടോ രണ്ട് മാസം കൊണ്ട് അറുപതിലധികം ആളുകൾക്ക് സക്സസ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിച്ച ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതിനോടകം നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് സെർച്ച് ബാറിൽ ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട് ആ ടാബ് നിങ്ങൾ പ്രസ് ചെയ്യുക ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷനാണ് കമ്മ്യൂണിറ്റി ടാബ് ഇതിൽ ഇതുവരെ ഒരുപാട് പേര് സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൊടുക്കുന്നത് നിങ്ങൾ ൊരു എന്താ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് പ്രഗ്നൻസി പോസിറ്റീവ് ആവില്ല നെഗറ്റീവ് തന്നെ ആയിരിക്കും എ എം എച്ച് കുറവാണ് പി സി യൂടെ ഉണ്ട് ഈ റെഗുലർ ആണ് ഹസ്ബൻഡ് സെമൻ മോർട്ടിലിറ്റി കുറവാണ് ഇങ്ങനെയൊക്കെ വിഷമിച്ചിട്ട് പ്രഗ്നന്റ് ആകില്ല എന്ന് പറയുന്നവരുണ്ട് അതിനൊരുപാട് പേര് വർഷങ്ങളോളം ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയി എന്ന് പറയുന്നൊരു സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യുമ്പോഴേക്കും അതുവഴി ഒരുപാട് പേരെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഈ കാര്യങ്ങൾ അവരുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരുന്നതിനും എന്തെങ്കിലും ടിപ്സ് ഫോളോ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷനാണ് അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി ടാബ് വഴി നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത് നിങ്ങളൊന്ന് നോക്കുക ഇവിടെ അറുപതോളം ആളുകൾ പ്രെഗ്നൻ്റ് ആയി എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ഊഹിക്കാം അത്രമാത്രം പവർഫുൾ ആയിരിക്കും ഞാൻ പറയുന്ന ഒരു ടിപ്പ് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ ആ ടിപ്പിൽ ഞാൻ സംസാരിക്കുന്നത് പിസ്തയെ പറ്റിയിട്ടാണ് പിസ്ത ഫോർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻക്രീസ് ചെയ്യും പിസ്ത എന്ന് പറയുന്നത് ഒരു നട്ട്സിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന ഒന്നാണ് ഒരു ഷെല്ലിനകത്ത് ഇരിക്കുന്ന ഒരു കുഞ്ഞൊരു എന്താ പറയുക ഒരു ഭക്ഷ്യവസ്തുവാണ് പിസ്ത എന്ന് പറയുന്നത് പിസ്ത കഴിച്ചിട്ട് ഒരുപാട് പേർക്ക് പ്രഗ്നൻസി കിട്ടിയിട്ടുണ്ട് പിസ്തയിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് ഓരോന്നായിട്ട് നോക്കുക കേട്ടോ പിസ്തയിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഫൈബറുണ്ട് മറ്റുള്ള ആൻറ്റി ഓക്സിഡൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള വിറ്റമിൻ ഇ ലൂട്ടീൻ അതുപോലെ പോളിസിനോൾ ഇതെല്ലാം നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് ഫ്ലോ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ് ബ്ലഡ് ഫ്ലോ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അണ്ഡവും ബീജവും അതുപോലെ ആ ഒരു എംബ്രിയോ സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലാന്റ് ആകുന്നുണ്ടെങ്കിൽ കുഞ്ഞിലോട്ടുള്ള രക്തയോട്ടം അവിടെ നമുക്ക് കിട്ടുകയുള്ളൂ എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിക്കാർ തേർഡ് പ്രഗ്നൻസി തേർഡ് ട്രൈമസ്റ്റർ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എത്തിയപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ ഗ്രോ ഗ്രോത്ത് പുറകോട്ടേക്കാണ് പോകുന്നത് കുഞ്ഞിൻ്റെ ബ്ലഡ് സർക്കുലേഷന് കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അതൊന്ന് ഓർക്കം ചെയ്യാനായിട്ട് എന്നെ സ്കാൻ ചെയ്ത് ഡോക്ടർ പറഞ്ഞു പിസ്ത കഴിക്കാനും മുട്ട ൊക്കെ കേട്ടോ അത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗ്രോത്ത് കുഞ്ഞിൻ്റെ നല്ലതുപോലെ കൂടാനായിട്ട് ചാൻസ് ഉണ്ടായിരുന്നു കുഞ്ഞിൻ്റെ വളർച്ച അതിനനുസരിച്ച് ഇമ്പ്രൂവ് ആവാനായിട്ടും സഹായിച്ചിട്ടോ ഞാൻ ആകെ കൂടി കഴിച്ചത് പിസ്തയും മുട്ടയും അതുപോലെ പാലുമായിരുന്നു അപ്പോൾ അതുപോലെ എനിക്ക് അത്രയും ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അതുപോലെ തന്നെ ബെനിഫിറ്റ് കിട്ടും നിങ്ങളുടെ അണ്ടാശയത്തിൽ നിന്ന് ക്വാളിറ്റി ആയിട്ടുള്ള അണ്ടം പ്രൊഡ്യൂസ് ആവുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ യൂട്രസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്തിട്ട് എൻറ്റിയോമീറ്ററിനെങ്കിൽ നല്ലതുപോലെ തിക്കണായിട്ട് വളരുന്നതിനും ഇംപ്ലാനേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഗർഭസശ ശിവിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം കുഞ്ഞിലോട്ട് എത്തിക്കുന്നതിനും പിസ്ത കഴിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതൊരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നു പ്രഗ്നൻസി പോസിറ്റീവ് കഴിഞ്ഞാലും ചില മെഡിക്കേഷൻ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടും പല സ്ത്രീകൾക്ക് മൂഡ് സിങ്സ് ഉണ്ടാകും ചിലവർക്ക് സ്ട്രെസ് ഉണ്ടാകും പി സി ഒഡിയൊക്കെ ഉള്ള ആളുകൾക്ക് അവർക്ക് സ്ട്രെസ് ഓൾറെഡി തന്നെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൂടാതെ തന്നെ നമ്മൾ തന്നെ ചിന്തിച്ചു കൂട്ടുന്ന പല കാര്യങ്ങളും ഉണ്ട് നമ്മളിപ്പോൾ ജോലിസ്ഥലത്ത് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണെങ്കിലും ഇൻ ഇല്ലോസിലും നിങ്ങൾ ഹസ്ബൻഡും വൈഫും തമ്മിലാണെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെല്ലാം ആലോചിച്ച് ആലോചിച്ച് നമുക്ക് ശരീരത്തിൽ സ്ട്രെസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് സ്ട്രെസ് കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ റീപ്രോഡക്റ്റീവ് ഹോർമോൺസും സ്ട്രെസും തമ്മിലുള്ള ആ ഒരു ബന്ധ ആ റീപ്രഡക്റ്റീവ് ഹോർമോൺസും നിങ്ങളുടെ ആ ഒരു ബ്രെയിനും തമ്മിലുള്ള ഒരു ബന്ധം ഡിസ്കണക്റ്റ് ആയി പോകുന്നതിനും അത് കാരണമാകുന്നു അതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ട്രെസ്സ് റിഡ്യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതിനും നിങ്ങൾക്ക് പിസ്ത ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഒവറേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം ഇത് ആലോചിച്ച് എന്താകും എന്ന് ആലോചിച്ച് വിഷമിക്കുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡ്രൈഫ്രൂട്ട് നട്ട്സ് ആണ് ഇത് അതുപോലെ തന്നെ ഇതിൽ സിങ്ക് അടങ്ങിയിട്ടുണ്ട് ഇത് പുരുഷന്മാരിലെ ടെസ്റ്റോസിറോന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും പുരുഷന്മാർക്ക് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നു ടെസ്റ്റോസ്റ്റിറോൺ ശരീരത്തിൽ കൂടി കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ളൊരു സെമൻ പുരുഷനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുകയുള്ളൂ ക്വാളിറ്റി ഉള്ളൊരു സെമൻ പ്രൊഡ്യൂസ് ആകുമ്പോഴേക്കും അതിൽ മോട്ടിലിറ്റി കൂടുതലായിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ മോർഫോളജി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോർമലായിരിക്കും എളുപ്പത്തിൽ സ്വിം ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടാവും അതിൻ്റെ ലൈഫ് സ്പാൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും അതിൽ എല്ലാത്തിനും ഏറ്റവും കൂടുതൽ വേണ്ട ഒരു വൈറ്റമിൻ ഒരു ന്യൂട്രിയൻ ആണ് സിങ്ക് എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതിൽ ഒമേഗ ത്രീ അടങ്ങിയിട്ടുണ്ട് ഇത് പുരുഷന്മാർക്ക് തരുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവരുടെ സ്പെം കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിനും മോർട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും സെമൻ്റെ ഡി എൻ എ സ്ട്രക്ചർ ഹെൽപ്പ് ായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനു വേണ്ടിയിട്ട് ഒമേഗ ത്രീ സഹായിക്കുന്നുണ്ട് ഇപ്പം ഈ രണ്ട് ബെനഫിറ്റും പറഞ്ഞത് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അടുത്ത ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് സ്ത്രീകളുടെ വെയിറ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് പിസ്ത ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു നമ്മളുടെ ശരീരഭാരം നമ്മുടെ ഉയരത്തിനും നമ്മുടെ പ്രായത്തിനും അനുസരിച്ചിട്ടുള്ളതല്ല എങ്കിൽ പലർക്കും പി സി ഒ ഡി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഒബിസിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് നമ്മുടെ ശരീരഭാരം കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പിരീഡ് റഗുലർ ആകുന്നതിനും ഓവറീസിൽ നിന്ന് ക്വാളിറ്റി ഉള്ള അണ്ടത്തിന്റെ പ്രൊഡക്ഷൻ റിഡ്യൂസ് ആകുന്നതിനും അത് കാരണമാകുന്നു അത് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വെയിറ്റ് ലോസും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പിസ്ത ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇതിലടങ്ങിയിട്ടുള്ള ഫൈബറാണ് നമുക്ക് ഏകദേശം നമ്മുടെ വെയ്റ്റ് മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നത് അതായത് ഈ പിസ്ത കഴിക്കുന്ന സമയത്ത് നമ്മുടെ വയർ ഓൾവേസ് ഫുൾ ആയിട്ട് തന്നെ ഇരിക്കും ഫുൾ ആവുന്ന സമയത്ത് നമുക്ക് വേറെ ഭക്ഷണങ്ങളൊന്നും എടുത്ത് എന്തെങ്കിലും വേറെ സ്നാക്സോ ഒന്നും കഴിക്കാനായിട്ട് തോന്നുന്നില്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ന്യൂട്രീഷൻ റിക്വയർമെൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ സഹായിക്കട്ടോ അതുപോലെ തന്നെ നമ്മുടെ എനർജി ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിനും പിസ്ത ഉപയോഗിക്കുന്നത് നല്ലതാണ് അതുപോലെ ഉള്ള സ്ത്രീകൾക്ക് പി സിയോടെ ഉള്ള പലർക്കും അവരുടെ ഷുഗർ ലെവൽ ശരീരത്തിൽ കൂടാനായിട്ട് ചാൻസ് ഉണ്ട് ഡയബറ്റീസ് ഉള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിസ്ത സഹായിക്കണം അതുപോലെ നമ്മുടെ സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നതിനും ഇത് ഹെൽപ്പ് ചെയ്യോ അതുപോലെയുള്ള ഒരു ബെനിഫിറ്റ് ആണ് എക്കോളജി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുക എക്കോളജി ഇൻക്രീസ് ചെയ്യുന്നത് ഇതിലടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡൻസും അതുപോലെ തന്നെ പ്രോട്ടീനും ഫൈബറും സിങ്കും എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിലെ എഗിന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ് അതുപോലെയുള്ള ആഡോൺ ആയിട്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നത് ന്യൂട്രിയൻസ് എല്ലാം പ്രോപ്പറായിട്ട് കിട്ടിയിട്ട് അതിനോടൊപ്പം തന്നെ ബ്ലഡ് സർക്കുലേഷനും കൂടി വർദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള മെഡിക്കേഷൻസും എടുക്കാതെ തന്നെ അണ്ടം കൃത്യമായിട്ട് മൂപ്പെത്തി വളർന്നിട്ട് അത് നാച്ചുറലായിട്ട് പൊട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം ശരീരത്തിന് ഒരുക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ അടുത്ത ബെനഫിറ്റാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഓവുലേഷൻ ഉണ്ടാവുക എന്നുള്ളത് ഇറഗുലർ മെൻസ്ട്രോൾ സൈക്കിളുള്ളവർക്കും പി സി ഒഡിയുടെ ഉള്ളവർക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് കൃത്യമായിട്ട് ഓവുലേഷൻ വരാതിരിക്കുക നമ്മൾ നോർമലായിട്ട് ബ്ലീഡിങ് വരുന്നുണ്ട് എന്ന് മാത്രം വിചാരിച്ചിരുന്ന പോലെ നമുക്ക് ഓവുലേഷൻ്റെതായിട്ടുള്ള ഏതെങ്കിലും ഒരു ലക്ഷണം ശരീരത്തിൽ വരുന്നുണ്ടോ എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം ഓവലേഷൻ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ നമുക്ക് ഏകദേശം നമ്മുടെ പൊളിക്കുലർ ഫേസും ഡ്യൂട്ടിയൽ ഫേസും കൃത്യമായിട്ട് തന്നെ വർക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈസ്ട്രോജൻ ഹോർമോണിൻ്റെയും പ്രൊജസ്ട്രോൺ ഹോർമോൺ ബാലൻസും കൃത്യമായിട്ട് തന്നെ ശരീരത്തിൽ ഉണ്ടാവണം ഇതൊക്കെ ക്രമീകരിച്ച് നടക്കുന്നതിന് വേണ്ടിയിട്ടും ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അതുപോലെയുള്ള ഒരു ബെനിഫിറ്റ് ആണ് ഫോളിക് ആസിഡ് കിട്ടുക എന്നുള്ളത് ഫോളിക് ആസിഡ് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന പലർക്കും ഡോക്ടർ കൊടുക്കുന്ന ഒരു ബെനിഫിറ്റ് ആണ് ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രഗ്നൻസിയുടെ ആദ്യത്തെ ട്രൈമസ്റ്റർ മുതൽ പലരും ഫോളിക് ആസിഡ് ഉപയോഗിക്കാറുണ്ട് എന്നാൽ നമ്മൾ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ പ്രിനേറ്റൽ വിറ്റമിൻസ് ആയിട്ടും ഇപ്പോൾ പല ഡോക്ടേഴ്സും ഫോളിക് ആസിഡ് കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുക്കുന്നത് ക്വാളിറ്റി ഉള്ള രണ്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോളിക് ആസിഡ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു മാത്രമല്ല ഫോളിക് ആസിഡ് ഉപയോഗിച്ച് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഏകദേശം നമ്മുടെ ആ ഒരു എംബ്രിയോ ഇംപ്ലാന്റ് ആകുന്ന സമയത്ത് ഗർഭസ്ഥ ശിശുവിന്റെ ആദ്യത്തെ ആ ഒരു വളർച്ചയുടെ മാസങ്ങൾ ിൽ വേണ്ടുന്ന പല വിറ്റമിൻസും ശരീരത്തിന് എത്തിച്ചു കൊടുക്കുന്നതിനും പോളിക്കാസിഡിന്റെ റിക്വയർമെന്റ് കൃത്യമായിട്ട് ഫുൾഫിൽ ആകുന്നതിനും ഓൾറെഡി തന്നെ ഈ ഒരു മെഡിസിൻസ് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു ആ മെഡിസിൻസ് എടുക്കുന്നതോടെ എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് ഏകദേശം പോളിക്കാസിഡ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള പിസ്ത കഴിക്കുമ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള അണ്ടം പ്രൊഡ്യൂസ് ആകുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ശരീരത്തിലെ ആ ഒരു സെൽ ഡിവിഷനും പ്രോപ്പർ ആയിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു പുരുഷന്റെ ആ ഒരു ഫാക്ടർ പറഞ്ഞപ്പോഴും പറഞ്ഞത് നല്ല ഡി എൻ എ സ്ട്രക്ചറൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിസ്ത സഹായിക്കുന്നു എന്നതിനെ പറ്റിയിട്ട് അതുപോലെ തന്നെ ഈ ഒരു സെൽ ഡിവിഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ മാത്രമേ കുഞ്ഞിന് മറ്റുള്ള ക്രോമോസോമൽ അബ്നോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അത് സഹായിക്കുകയുള്ളൂ ഓൾറെഡി നിങ്ങൾക്ക് മിസ് മിസ്കാരേജ് ഹിസ്റ്ററീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ട് അഘോഷം ചെയ്യേണ്ടി വന്നവരാണോ നിങ്ങളെങ്കിൽ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് പ്രഗ്നൻസി നോക്കുന്നത് മറ്റുള്ള അൺസർട്ടനിറ്റീസ് അല്ലെങ്കിൽ മറ്റുള്ള അബ്നോർമാലിറ്റീസ് ഒക്കെ കുഞ്ഞിന് വരുന്നത് ഒരു പരിധി വരെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിനു വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ അടുത്ത ആണ് ഇതിൽ അയോണിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അയേൺ ആണ് നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് ഫ്ലോ വർദ്ധിപ്പിക്കുന്നതിനും ബ്ലഡിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നതിനും സഹായിക്കുന്നത് അയോണിന്റെ അളവ് ശരീരത്തിൽ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ ഹിമോഗ്ലോബിന്റെ കണ്ടന്റ് വർദ്ധിക്കുകയും ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുകയും അണ്ടത്തിനെയും ബീജത്തിനെയും അതുപോലെ എൻറ്റോമെട്രി ലൈനിങ്ങിനെയും ഒക്കെ ഗർഭസ്ഥ ശിശുവിനെയൊക്കെ നറിഷ് ചെയ്യാൻ പാകത്തിനുള്ള ബ്ലഡ് സർക്കുലേഷൻ ശരീരത്തിലോട്ട് ഉണ്ടാകാനും ഇത് സഹായിക്കണം അതുപോലെ തന്നെ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നതിനും പ്രോപ്പറായിട്ട് ബ്ലീഡിംഗ് ഉണ്ടാകുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ ത് കിട്ടുന്നത് ഒമേഗ ത്രീയുടെ ആണ് ഒമേഗ ത്രീ പുരുഷന് സപ്പോർട്ട് കൊടുക്കുന്നത് പോലെ തന്നെ സ്ത്രീകൾക്കും അവരുടെ ഹോർമോൺ ബാലൻസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു ഹോർമോൺസിന്റെ ഇംബാലൻസസ് വരുന്നത് കൊണ്ടാണ് പലർക്കും ഫോളിക്കുലാർ ഫേസ് ചുരുങ്ങി പോകുന്നതും ലുട്ടിയൽ ഫേസ് നീണ്ടുപോകുന്നതും അതുപോലെ തന്നെ ലുട്ടിയൽ ഫേസ് നീണ്ടുപോയിട്ട് പൊളിക്കുലർ ഫേസ് ചുരുങ്ങി പോകുന്നതും ഒക്കെ അതുകൊണ്ടാണ് കേട്ടോ അടുത്തതാണ് സിങ്ക് തരുന്ന ബെനഫിറ്റ് സിങ്ക് ഇതിലടങ്ങിയിട്ടുള്ളത് ആയിട്ടുള്ള എഗ്ഗ് പ്രൊഡ്യൂസ് ആവുന്നതിനും ഹോർമോൺസ് ഹെൽത്തി ആയിട്ട് വെക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയധികം ബെനഫിറ്റ്സ് ആണ് ഈ ഒരു പിസ്ത ഉപയോഗിക്കുമ്പോഴേക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കിട്ടുന്നത് നിങ്ങളുടെ ഹസ്ബൻഡിന് എന്തെങ്കിലും സെമനാലിസിസ് ചെയ്തിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നട്ട്സ് കാറ്റഗറിയിൽ പെടുന്നത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഓൾറെഡി നമ്മൾ കശുവണ്ടിയെ പറ്റിയിട്ടും അതുപോലെ ബദാമിനെ പറ്റിയിട്ടും ഡ്രൈ സ്കിനെ പറ്റിയിട്ടും ഒക്കെ വാൾനട്ടിനെ പറ്റിയിട്ട് ബ്രേസിൽ നട്ടിനെ പറ്റിയിട്ടൊക്കെ വീഡിയോസ് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പിസ്തേനെ പറ്റിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പ്രോപ്പറായിട്ട് ചെയ്തത് കേട്ടോ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു മൂന്നോ നാലോ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് ഉപയോഗിക്കുന്നതും അതുപോലെ ബദാം മൂന്നോ നാലോ എടുത്തിട്ട് കുതിർത്തി വെച്ചിട്ട് ഉപയോഗിക്കുന്നതും അതുപോലെ നിങ്ങൾ അത്തിപ്പഴം വെള്ളത്തിലിട്ടിട്ട് കഴിക്കുന്നതും അതുപോലെ ഉണക്കുമുതിരി മുദിനോടൊപ്പം ചേർത്തിട്ട് വെള്ളത്തിലിട്ട് കഴിക്കുന്നതും ബ്രേസിൽ നട്ട് വാൾനട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചേർത്ത് കഴിക്കുന്നതും നിങ്ങൾക്ക് ആ ഒരു ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ടുള്ള ചാൻസസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ ഓവലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് കേട്ടോ സൈക്കിൾ ലെങ്ത് കഴിഞ്ഞ മാസം ഒന്നാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ ഈ മാസം ഒരു അഞ്ചാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഒന്നാം തീയതിയെ ഡേ വൺ ആയിട്ട് എടുത്തിട്ട് അഞ്ചാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കൃത്യമായിട്ട് എണ്ണിപ്പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ